ഡിജിപിക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ. വിവരങ്ങളുമായി ഇപ്പോൾ സലീം മാലിക്ക് ചേരുന്നുണ്ട്. സലീം, ഈ ഡി ജി പിയെ കണ്ടതിന് തൊട്ടു പിന്നാലെയാണല്ലോ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത്. സലീം, രമേശ്, ഡി ജി പിയെ കണ്ട് പരാതി നേരിൽ അറിയിച്ചതിന് ശേഷമാണ് പി വി അൻവർ നാല് കത്ത്, അത് ഔദ്യോഗികമായി തന്നെ എം എൽ എയുടെ ലെറ്റർ പാഡിൽ ഡി ജി പിക്ക് നാല് കത്തുകൾ നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കത്ത് അതൊരെണ്ണം പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതിൽ വീടിനും സ്വത്തിനും പോലീസ് സംരക്ഷണം നൽകണം, അതിനായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം എന്നാണ് ആവശ്യം. മാത്രമല്ല പി വി അൻവറിന് വന്നു എന്ന് പറയുന്ന നിലയിൽ ഒരു കത്ത് കൂടി, ഒരു ഊമക്കത്ത് കൂടി ഇതിനോടൊപ്പം, ഈ കത്തിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ആ ഊമക്കത്തിൽ പൂർണ്ണമായും അസഭ്യം എഴുതുകയും ഒപ്പം തന്നെ കൊലപാതക ഭീഷണി ഉൾപ്പെടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ കുടുംബത്തെ അപായപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്, എന്നെയും കൊല്ലുവാൻ സാധ്യതയുണ്ട്, അതിനാൽ തനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്നുള്ളതാണ് ഒരു കത്തിൽ പറയുന്നത്. രണ്ടാമത്തെ കത്ത് പറയുന്നത് അത് ഈ സ്വാമി ആശ്രമത്തിലുണ്ടായ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കത്താണ്. അതിലും അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൽ കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ മാറ്റി കൃത്യമായൊരു അന്വേഷണം നടത്തണം. ആ അന്വേഷണം തുടക്കത്തിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് നൽകിയിരിക്കുന്നത് മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അനാവശ്യമായി ലോറികൾ, മണ്ണ് അടിക്കുന്ന ലോറികൾ കസ്റ്റഡിയിലെടുക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ്. അത് മാത്രമല്ല പൊതുജനങ്ങൾ പല വിധങ്ങളിൽ ഈ പരാതികൾ സ്റ്റേഷനിൽ അറിയിക്കുമ്പോൾ ആ സ്റ്റേഷനിൽ വാട്സാപ്പ് നമ്പർ ഉൾപ്പെടെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മലപ്പുറം ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനുകളിലും വാട്സാപ്പ് നമ്പറിൽ നീല ടിക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതിനാൽ അത്തരത്തിൽ ഈ പരാതി പോലീസ് കണ്ടോ എന്നറിയാൻ പോലും മാർഗമില്ലാത്ത അവസ്ഥയുണ്ട്. അത് മാറ്റണമെന്നുള്ളതാണ് ഒരു കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉന്മേഷ്, ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.